രണ്ടാം പാർട്ടായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ നോർത്ത് സൈഡിലെ ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ നോർത്തും സൗത്തും ആയിട്ടാണ് ഈ മക്കോർമിക് സെൻറ്റർ എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങിലാണ് ഈ ഷോ നടക്കുന്നത്. അതിൻ്റെ നമ്മൾ ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ഓഫ് റോഡ് ട്രാക്കാണ് ഈ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ട്രാക്കിനകത്ത് നമുക്ക് ഇങ്ങനെ ലൈൻ നിൽക്കുവാണെങ്കിൽ നല്ലൊരു ലൈൻ ഉണ്ട് പറയില്ല. ഈ ലൈൻ നിൽക്കുവാണെങ്കിൽ ഇവർ ഒരു ഈ വണ്ടിക്കകത്ത് കയറ്റി നമ്മളെ ഈ ഓഫ് റോഡ് കേപ്പബിലിറ്റി കാണിച്ചു തരും. പല പല ടൈപ്പിലുള്ള റോഡുകളാണ് അതിനകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ കണ്ടു, സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നത് കണ്ടു, പിന്നെ ഇതിൻ്റെ ക്ലിയറൻസ് കൂടുതൽ കുറവുള്ളത് കണ്ടു. അങ്ങനെ പല സെക്ഷനിലുള്ള റോഡുകളാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ റോഡുകളിലേക്കുള്ള യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഓട്ടോ ഷോയിൽ കൂടെ തന്നെ ഈ ജീപ്പിൻ്റെ കേപ്പബിലിറ്റി കാണിച്ചു തരാനുള്ള ഒരു ഇൻസ്റ്റോളായത് ജീപ്പിൻ്റെ ഇൻസ്റ്റോളിനായ രീതിയിലാണ് പറയുന്നത്. ഡിസ്പ്ലേ എന്നുള്ളൊരു ഭാഗമാണ്. അതിനകത്ത് ഒരു വെർച്വൽ റിയാലിറ്റി പോലെ ഒരു സംഭവമാണ്. അതായത് നമ്മൾ മൂന്ന് ടിവി സ്ക്രീനുകളുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, വണ്ടിക്കകത്ത് കഴിഞ്ഞ് നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന അതേ പ്രതീതിയാണ്. പക്ഷേ നമുക്ക് തറയുന്ന കൊണ്ട് പോകുന്നുമില്ല, തറയിൽ ഉറപ്പിച്ചേക്കണ ഒരു സംഭവത്തിനകത്തായത് എൻ്റെ ടി വി സ്ക്രീൻ വെച്ചേക്കണം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്ന അതേ ഫീല് കിട്ടും. അതുപോലെയുള്ള എല്ലാ ഫീലും അതിലുണ്ടാവും. സംഭവം അടിപൊളിയല്ലേ? പഠിക്കുന്നതും വേണ്ട, ആക്സിഡൻ്റ് ഒന്നും ഇല്ല. ഇത് ചുമ്മാ ഒരു ഡിസ്പ്ലേ വെച്ചേക്കുന്നേ ഉള്ളൂ. എയർ ബാഗിൻ്റെ സേഫ്റ്റിയുടെ ഫീച്ചേഴ്സ് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു എയർ ബാഗിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു ആക്സിഡൻ്റ് രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. നല്ല ആൾക്കാരുടെ ഒരു അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അതായത് നല്ല ഉണ്ട്, എല്ലാവരും മനോഹരമെല്ലാം വിശദമായിട്ട് തന്നെ നിന്ന് കാണുന്നുണ്ട്. ബാക്കിയുള്ള കാറുകളെല്ലാം നല്ല പളവളാന്ന് കിടക്കുമ്പോൾ ഇതിങ്ങനെ ഇടിച്ച് തകർന്ന് കിടക്കുന്ന കാറ് കാണുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ നോക്കുന്നുണ്ട്. ആ എയർ ബാഗിൻ്റെ ഡിസ്പ്ലേയുടെ ആണിത്.
പുറകെ കാണുന്നത് ഈ ടയോട്ടയുടെ ഒരു ഡ്രൈവിംഗ് റേഞ്ചാണ്. പലതരത്തിലുള്ള കാറുകൾ നമുക്കിവിടെ ഓടിച്ചു നോക്കാം. ഫോർഡ് പോലെ ഉള്ള അണ്ണീവൻ അല്ല സോറി ജീപ്പ് പോലെയുള്ള അണ്ണീവനായിട്ടുള്ള സർഫസിൽ കൂടി അല്ല ഓടിക്കുന്നത്. ഇത് ഇവിടെ ജസ്റ്റ് കോൺക്രീറ്റ് ഫ്ലോർ കൂടിയാണ് ഇത് ഓടിച്ചു നോക്കുന്നത്. എന്നാലും ടയോട്ടയുടെ എല്ലാ വണ്ടികളും നമുക്കൊരു ചെറിയ ഒരു മിനി ടെസ്റ്റ് ഡ്രൈവ് എന്ന പോലെ രീതിയിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അസാമാന്യമായിട്ട് ലൈനാണ്. ഈ ലൈനിൽ നിന്ന് ഒരു വരുമ്പോഴത്തേനും ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകും ഈ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരത്തെ ഡ്രൈവിന്. അതിന് മാത്രം പുറത്തുള്ളത് എനിക്കറിയാൻ മേല. അത് കാരണം നമ്മളെന്തായാലും വണ്ടി ടച്ച് ഡ്രൈവ് നോക്കാൻ പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ടച്ചുകൾ മാത്രമേ പകർത്തുന്നുള്ളൂ. ഇതാണ് മിനി ടയോട്ടയുടെ മിനി ഡ്രൈവിംഗ് റേഞ്ച് എന്നുള്ള പേരിൽ അവർ ഇതിനകത്ത് ഈ കാർ ഷോയുടെ സ്റ്റാളിനകത്ത് തന്നെ സെറ്റപ്പ് ചെയ്തേക്കണേ ഒരു ചെറിയൊരു മിനി ഡ്രൈവിംഗ് റേഞ്ച്. കാറുകളിൽ ഏറ്റവും വിലക്കുറഞ്ഞ കാറ് $300,000 മാത്രമേ ഉള്ളൂ. അതായത് ഏറ്റവും വിലക്കുറഞ്ഞ കാറിനകത്ത് ഇറങ്ങുന്നത് $300,000. അത് അവരിങ്ങനെ ഒരു ഏരിയയിൽ തിരിച്ച് ഡിസ്പ്ലേക്ക് മാത്രമായിട്ടിട്ടേക്കുന്ന കാറുകളായിരുന്നു. ഈ കറുത്ത കാറാണ് ഇതിൻ്റെ ഏറ്റവും കിടന്ന കടും പച്ചനകത്തുള്ള കാറാണ്. അതിൻ്റെ വില വിലയാണ് $300,000. അത് ബാക്കിയുള്ള വണ്ടികൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടിക്കൂടി വരുന്നേയുള്ളൂ. ട്രക്കിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂസാണിത്. ഇനിയിപ്പോൾ ട്രക്കിൻ്റെ അടി ആരും കണ്ടിട്ടില്ല. പറയണ്ടത് ഒരു ട്രക്കിൻ്റെ അടി ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ട്രക്കിങ്ങിന് നാല് പോസ്റ്റല് ഉയർത്തി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗം വളരെ കൃത്യമായിട്ട് കാണാം. ഓരോരോ അട്രാക്ഷൻസുകളാണ് വെച്ചേക്കുന്നത് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. കാരണം ഒത്തിരി ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വണ്ടികളുണ്ട്, ഒത്തിരി പിളവളാകുന്ന വണ്ടികൾ എളുപ്പമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് ചെയ്തില്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് നോക്കിയില്ല. അതിന് വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. എന്തായാലും രസകരമായ ഡിസ്പ്ലേ ആണിത്. ഈ വണ്ടിയുടെ അടിഭാഗത്തു നിന്നുള്ള എന്തൊക്കെയാണ് അതിൻ്റെ മെക്കാനിക്കൽസ് ആയിട്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും നമ്മളെപ്പോഴും വണ്ടിയുടെ അടിഭാഗത്ത് കയറി നോക്കാറില്ലല്ലോ. കാരണം ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ കാഴ്ച. Yeah.
താങ്ക് യു. ഇതൊക്കെയാണ് ചിക്കാഗോയിലെ ഓട്ടോഷോയുടെ ദൃശ്യങ്ങൾ. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോകല്ലേ. ഇനിയും ഇനിയും ഒത്തിരി അടിപൊളി വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അണ്ടിൽ ദെൻ ഗുഡ് ബൈ, നമുക്ക് വീണ്ടും കാണാം.